കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡന കേസിൽ ഹെഡ് നഴ്സിന്റെ മൊഴി പുറത്ത്. ലൈംഗിക പീഡനം നടന്നെന്ന് അതിജീവിത തന്നോട് പറഞ്ഞതായി ഹെഡ് നഴ്സ് PB അനിത. അറ്റൻഡറായ ശശീന്ദ്രൻ തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചതായി അതിജീവിത വെളിപ്പെടുത്തിയെന്നും മൊഴി. വൈദ്യപരിശോധന നടത്തിയ ഡോക്ടർ KV പ്രീതി തന്റെ മൊഴി തെറ്റായി രേഖപ്പെടുത്തിയെന്ന അതിജീവിതയുടെ പരാതിയിലാണ് നഴ്സിന്റെ മൊഴിയെടുത്തത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, ഹെഡ് നഴ്സിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ. അറിയിച്ചിട്ട് ഈ വൈദ്യപരിശോധന നടത്തിയ KV പ്രീതി തന്റെ മൊഴി തെറ്റായി രേഖപ്പെടുത്തി എന്ന് കാണിച്ച് അതിജീവിത കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. ഈ പരാതി പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP കൈമാറുകയും ചെയ്തു. പിന്നീട് നടത്തിയ ഈ മൊഴിയിലാണ് വ്യക്തമായ ചില കാര്യങ്ങൾ പറയുന്നത്. ഈ നഴ്സ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ലൈംഗിക പീഡനം നടന്നു എന്ന് അതിജീവിത തന്നോട് പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അറ്റൻഡറായ ശശീന്ദ്രൻ തന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചതായും ഈ അതിജീവിത തന്നോട് പറഞ്ഞു എന്നാണ് അന്ന് ഡ്യൂട്ടി സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നഴ്സായ പ്രീതി ഇപ്പോൾ പറയുന്നത്. എന്താണെങ്കിലും ഇത് അതിനിർണായകമായ ഒരു മൊഴിപ്പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ ഈ അതിജീവിതയുടെ വിവരങ്ങൾ തേടിയ ഡോക്ടർ തെറ്റായ വിവരങ്ങളായിരുന്നു നൽകിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയായ ശശീന്ദ്രൻ നിസ്സാര വകുപ്പുകൾ ചുമത്തിയതിനാൽ പുറത്തിറങ്ങുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വീണ്ടും അന്വേഷണം ആരംഭിക്കുകയും കൂടി ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന മൊഴി അതിജീവിതയ്ക്ക് അനുകൂലമാണ്. ഒപ്പം തന്നെ കേസിലെ പ്രതിയായ ശശീന്ദ്രനും അന്ന് ഡ്യൂട്ടിയിലുണ്ടായ പ്രീതിക്ക് എതിരാവുകയും ചെയ്യുകയാണ്. ശ്രീജിത്ത്. ശരി, രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.